പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമീൻ. യേശുവിനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ വചന വിചിന്തനത്തിലുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിന് സുവിശേഷം 11 അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. വചനഭാഗം ഇപ്രകാരമാണ്: അവർ വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും അവൻ്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്ത് അധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ ചെയ്യുന്നതിന് ആരാണ് നിനക്ക് ഈ അധികാരം നൽകിയത്? യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ, എങ്കിൽ എന്ത് അധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് പറയാം. യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവ പരസ്പരം ആലോചിച്ചു, സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. എന്നാൽ മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ? അവർക്ക് ജനക്കൂട്ടത്തെ ഭയമായിരുന്നു, കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്ത് അധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. യേശുവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മർക്കോസിന് സുവിശേഷത്തിൻ്റെ 11 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കേണ്ടതിരിക്കുന്നു. സമാന്തര സുവിശേഷങ്ങൾ ഒരുപോലെ വിവരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇത്. യേശുവിൻ്റെ അധികാരത്തെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും ചേർന്ന് ഒരുപോലെ ചോദ്യം ചെയ്യുകയാണ്. കുബുദ്ധികളായ ഈ മനുഷ്യരുടെ ആഗ്രഹം ഏതെങ്കിലും തരത്തിൽ കുറ്റങ്ങൾ ആരോപിച്ച് യേശുവിനെ പൊതുസമൂഹത്തു നിന്നും ഇല്ലാതാക്കുക, നീക്കിക്കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് യേശുവിനെ ഉത്തരം മുട്ടിക്കുവാനായി അവർ ഇറങ്ങി പുറപ്പെടുകയാണ്. യേശുവും ഈ നിയമജ്ഞരും തമ്മിൽ വചനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ 5 വാദ പ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മത്തായി സുവിശേഷത്തിൻ്റെ 21 അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലും ഇതേ വചനഭാഗമുണ്ട്. മത്തായി സുവിശേഷം അനുസരിച്ച് ഈ 5 പ്രതിവാദങ്ങളിൽ 1 വാദമുഖമാണ് ഈ സുവിശേഷ ഭാഗം. യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അതിന് 2-3 കാര്യങ്ങളുണ്ട്. 1, ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പാണ് യേശു വളരെ ആഘോഷപൂർവം ജെറുസലേമിൻ്റെ തെരുവീഥികളിലൂടെ എല്ലാ മനുഷ്യരും ഓശാന എന്ന് പറഞ്ഞ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യേശുവിനെ ഒരു രാജാവിന് സദൃശ്യം നഗരമധ്യത്തിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നത്. 2, യേശു ദേവാലയം ശുദ്ധീകരിച്ചു. ദേവാലയത്തിലേക്ക് കടന്ന് ചമ്മട്ടി ഉണ്ടാക്കി, കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി, നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ച്, പ്രാവ് വിൽപ്പനക്കാരുടെ കൂടുകൾ തുറന്ന് പ്രാവുകളെ പറത്തുവിട്ട് അവരെയെല്ലാം ആട്ടിപ്പുറത്താക്കി, എൻ്റെ ഭവനം അത് ദൈവത്തിൻ്റെ ഭവനമാണ്, അത് പ്രാർത്ഥനാലയമാണ്, നിങ്ങളതിനെ കവർച്ചക്കാരുടെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു പറഞ്ഞ് എല്ലാവരെയും പുറത്താക്കി. കൂടാതെ അവൻ സാപത്തിൽ അനേക രോഗികളെ സുഖപ്പെടുത്തി. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശു ചെയ്തതിന് ശേഷമാണ് ദേവാലയത്തിലെ പ്രധാന പുരോഹിതനും നിയമജ്ഞരും മറ്റ് ശ്രേഷ്ഠന്മാരും ഒരുപോലെ കൂടി ആലോചിച്ച് ചെന്ന് യേശുവിൻ്റെ മേൽ കുറ്റാരോപണം നടത്തുന്നത്. എന്നാൽ യേശുവിനോട് എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമായി ക്രിസ്തു ഒരു മറു ചോദ്യമാണ് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ യഹൂദ റബ്ബിമാരുടെ ഇടയിൽ വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ ചോദ്യവും മറുചോദ്യവും സാധാരണമാണ്. അല്ലാതെ യേശുക്രിസ്തു ഈ നിയമജ്ഞരുടെയും പ്രധാന പുരോഹിതൻ്റെയും ചോദ്യത്തിനു മുമ്പിൽ പകച്ചു നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയല്ല ഒരു മറുചോദ്യം ചോദിക്കുന്നത്, മറിച്ച്
കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ തന്നോട് ചോദ്യം ചോദിച്ചവർ മനസ്സിലാക്കണം എന്ത് അധികാരമാണ് തനിക്ക് ഉള്ളത് എന്ന്. ഈ ജനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, എന്ത് അധികാരത്തിലാണ് ഞാൻ ജെറുസലേമിലേക്ക് വളരെ ആഘോഷപൂർവ്വം നടന്നു വന്നത്, എല്ലാവരും തന്നെ എതിരേറ്റുകൊണ്ട് വന്നത്, എന്തുകൊണ്ടാണ് താൻ സാബത്തിൽ രോഗശാന്തി നൽകുന്നത്, എന്തുകൊണ്ടാണ് ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുവാൻ മുൻപിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ യാഥാർത്ഥ്യം പൊതുജനം അറിയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് യേശു മറുചോദ്യം ചോദിക്കുന്നത്. യേശുവിൻ്റെ മറുചോദ്യം ഇങ്ങനെയായിരുന്നു, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്നുള്ളതാണ്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവിടെ ഈ പ്രധാന പുരോഹിതനും മറ്റ് നിയമജ്ഞരും മറ്റ് ശ്രേഷ്ഠന്മാരും പകച്ചു നിന്നു, അന്ധാളിച്ചു നിന്നു എന്നുള്ളതാണ്. കാരണം എന്താണ്? യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാകും. മനുഷ്യരിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ പ്രവാചകനാണ് എന്നറിയാവുന്നത് കൊണ്ട് എന്താണ് ഈ ജനക്കൂട്ടം മുഴുവൻ ഇവരെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും വെട്ടിലായിത്തീർന്ന ഇവർ പിന്നീട് ചോദ്യം ചോദിക്കുവാൻ മുതിരാതെ ഇവർ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അക്ഷരാർത്ഥത്തിൽ ചോദ്യം ചോദിക്കാൻ വന്നവർ അന്ധാളിച്ച് പരിഭ്രമിച്ച് ഒളിച്ചോടുകയാണ് ഈ വാദപ്രതിവാദത്തിൽ നാം കാണുന്നത്. തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച് വന്നതുമൊന്നും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ അവർ പിൻവാങ്ങുകയാണ്. ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം. ഈ സുവിശേഷ ഭാഗത്തിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്? യേശുവിൻ്റെ അധികാരം സ്വർഗം നൽകിയ അധികാരമാണ്, പിതാവായ ദൈവം നൽകിയ അധികാരമാണ്. സ്വർഗം തൻ്റെ പുത്രനെ കടാക്ഷിച്ച് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട് നൽകിയ അധികാരമാണ്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ മറ്റൊരു വിവരണം സമാന്തര സുവിശേഷത്തിൽ നിന്ന് മാറി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ 2:18 ഇതേ ഒരു ചോദ്യം ഈ നിയമജ്ഞരും ഫരിസേയരും പ്രധാന പുരോഹിതരും ചോദിക്കുന്നുണ്ട്. എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത് എന്ന്, നിനക്ക് അധികാരമുണ്ടെന്ന് തെളിയിക്കാൻ നീ ഒരു അടയാളം തരണമെന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കാം. 46 സംവത്സരങ്ങളെടുത്ത് പണിത ഏറ്റവും ബലിഷ്ഠമായ, ഏറ്റവും ഉന്നതമായ, സകല യഹൂദനും ആരാധിക്കുവാനുള്ള ലോകത്തിലെ ഏക ദേവാലയമായ ജെറുസലേം ദേവാലയം, അത് 46 സംവത്സരമെടുത്ത് പണി കഴിപ്പിച്ചതാണ്. അത് നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാമെന്ന് പറയുമ്പോൾ അവൾ അന്താളിച്ച് പരിഭ്രാന്തരായി മടങ്ങിപ്പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വിശ്വസിക്കുന്നതും നാം ജീവിക്കുന്നതും അനുദിനം കുദാശകളിലൂടെയും കുദാശ അനുഷ്ഠാനങ്ങളിലൂടെയും യാമനമസ്കാരങ്ങളിലൂടെയും പ്രത്യേകിച്ച് വിശുദ്ധ ബലിയർപ്പണത്തിലൂടെയും ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ആരാധിക്കുന്നത് അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നാം വചനം പ്രസംഗിക്കുന്നതും നാം പ്രാർത്ഥിക്കുന്നതും നാം അനേക നന്മകൾ ചെയ്യുന്നതും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിലാണ്. വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ മാത്രമല്ല, അപ്പോസ്തോല പ്രവർത്തനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ യേശുവിൻ്റെ ഈ അധികാരമുള്ള നാമം തന്നെ ഉപയോഗിച്ചിട്ടാണ് വിശുദ്ധനായ പത്രോസ്ലീഹ അജകവാടം അല്ലെങ്കിൽ സുന്ദര കവാടം, സുവർണ കവാടം എന്നൊക്കെ വിളിക്കപ്പെടുന്ന കോട്ടയുടെ പ്രധാന കവാടത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ജന്മനാ മുടന്തരായ മനുഷ്യനെ സുഖം പ്രാപിച്ച് വിടുന്നത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിലാണ്. ഈ ഒരു ദിവസം നാം ചിന്തിക്കേണ്ടത്, യേശുവിൻ്റെ അധികാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൻ്റെ അധികാരത്തിൽ ഞാൻ ശരണപ്പെടുന്നുണ്ടോ? യേശുവിൻ്റെ അധികാരത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റുപറയുവാൻ ഞാൻ തയ്യാറാണോ? യേശുവിൻ്റെ അധികാരത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു പറയുന്ന സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. യേശുവിൻ്റെ അധികാരത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടോ എന്ന് വരികിൽ അനുദിനമുള്ള യാമനമസ്കാരങ്ങളും പ്രാർത്ഥനകളും കുദാശകളും പ്രത്യേകിച്ച് വിശുദ്ധ ബലിയർപ്പണത്തിലും ഭംഗം വരുത്താതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. കാരണം നാം ഇതെല്ലാം ചെയ്യുന്നത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ദിവസത്തെ ചിന്തയിൽ നമുക്ക് ഇപ്രകാരം ശ്രദ്ധ കേന്ദ്രീകരിക്കാം.
ഞാൻ ജീവിക്കുന്നതും വളരുന്നതും ഈ ജീവിതശേഷം ഞാൻ എവിടേക്കാണോ എത്തപ്പെടുന്നതും അത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിന് കീഴിലാണ്. യേശുവിൻ്റെ അധികാരം സ്വർഗം തന്ന അധികാരമാണ്. ആ അധികാരത്തിൽ ശരണപ്പെടുവാനും വിലയം പ്രാപിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ സ്വർഗീയ അധികാരത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ അധികാരത്തിൽ ശരണപ്പെടുവാനും വിശ്വസിക്കുവാനും നിൻ്റെ സ്വർഗീയ അധികാരത്തോട് ചേർന്ന് ജീവിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. നിൻ്റെ അധികാരത്തിൽ വിശ്വസിച്ച് പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ വിനയത്തോടെ, പൂർണ്ണ സ്നേഹത്തോടെ എല്ലാവരോടും ഇടപഴകുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. നിൻ്റെ അധികാരത്തിൽ നിഷേധിക്കുന്ന എല്ലാ പ്രവണതകളും ഞങ്ങളിൽ നിന്നും ഇല്ലാതാക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം അർത്ഥപൂർണമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.